മാത്സിന്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണ. സോ നമ്മൾ ഇത്രയും ദിവസം ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ ആസിഡ്സിനെ പറ്റിയും ബേസസിനെ പറ്റിയും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സോ ആസിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, ബേസസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം നമ്മൾ അന്ന് ക്ലാസ്സുകളിലെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സോൾട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സോൾട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. അവസാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സോൾട്ടിന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ സോൾട്ട് എങ്ങനെയാണ് ലബോറട്ടറിയിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള മെത്തേഡുകളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോമ്പൗണ്ട്, ഫസ്റ്റ് ടൈപ്പ് സോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അയൺ ക്ലോറൈഡ് അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനമാണ്. ഫെറിക് തേർഡ് ക്ലോറൈഡ് ആണ്. ഇനി there are also അയണിന്റെ ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. ചില കോമ്പൗണ്ടിൽ നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്നും ഫെറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ എഴുതില്ല, കാരണം ഫെറിക് ഓക്സൈഡിനകത്ത് കൃത്യമായിട്ട് ഓക്സിഡേഷൻ നമ്പർ എഴുതിയേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, അയണിന് തന്നെ ഒന്നിൽ കൂടുതൽ ഓക്സൈഡ്സ് പോസിബിൾ ആണ്. ഫെറിക് ഓക്സൈഡ് തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട്, ഫെറിക് ഓക്സൈഡ് തേർഡ് ഉണ്ട്, ഫെറിക് സെക്കൻഡ് തേർഡ് ഓക്സൈഡും ഉണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മുടെ ചില കോമ്പൗണ്ടുകളിൽ കൃത്യമായിട്ട് ഓക്സിഡേഷൻ നമ്പർ എഴുതിയാൽ മാത്രമേ കൃത്യമായിട്ട് അത് ഏത് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഫെറിക് ക്ലോറൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഫെറിക് ക്ലോറൈഡിന്റെ പ്രിപ്പറേഷനകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അപ്പാരറ്റസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അപ്പാരറ്റസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫെറിക് ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ അപ്പാരറ്റസിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ബോക്സ് നമ്മൾ ആ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് കോൺസെൻട്രേറ്റ് ആ ഒരു ജാറിൽ നമ്മൾ എടുത്തു. അപ്പൊ ഇനി അതിനകത്ത് നമ്മൾ ഒരു ചെറിയ ഒരു കമ്പസ്റ്റിൻ ട്യൂബ്, ഈ ഒരു പോർഷനെയാണ് നമ്മൾ കമ്പസ്റ്റിൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പസ്റ്റിൻ ട്യൂബിനകത്ത് ഞാൻ കുറച്ച് അയൺ വയേഴ്സിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു കുറച്ച് നീളത്തിലുള്ള ഒരു അയൺ വയേഴ്സ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അയൺ വയേഴ്സ് ചുറ്റി വെച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെറിക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അയൺ വയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എന്താണ് കുറച്ച് റെസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള അയൺസ് നമ്മൾ റെസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ പ്ലേസ് ചെയ്യുമ്പോൾ അത് പ്ലേസ് ചെയ്ത് വെച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു ജാറിനകത്ത് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇത്രയും കാര്യം കഴിഞ്ഞാൽ അത്യാവശ്യം അപ്പാരറ്റസ് ഉള്ള കാര്യമായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലോറിൻ ഗ്യാസ്, നമ്മുടെ നോർമൽ ക്ലോറിൻ ഗ്ലാസിനെ ഞാൻ ഈ പോർഷൻ വഴി അകത്തേക്ക് കയറ്റിവിടുകയാണ്. ഈ ഒരു പോർഷൻ വഴി ഞാൻ കയറ്റിവിടുമ്പോൾ ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താണ് കറക്റ്റ്ലി ഇതൊരു ട്രീറ്റഡ് ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് ആണ്. ഇത് ചെയ്യുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ക്ലോറിൻ ഗ്യാസ് ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു പറഞ്ഞാൽ അപ്പം ഇവിടെ ഇരിക്കുന്ന എന്താണ് നമ്മൾ ഡ്രൈ അല്ലാത്ത നോർമൽ ക്ലോറിൻ ഗ്യാസിനെ കയറ്റി വിട്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസിനെ എന്ത് ചെയ്യും നമുക്ക് ഇത് വഴി കിട്ടും. അപ്പൊ ഈ ഇരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്തൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഈ കറക്റ്റ് സമയത്ത് തന്നെ ഈ ഇരിക്കുന്ന ചേംബറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു അയണിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ഡ്രൈ ആക്കി കോൺസെൻട്രേറ്റർ ആയിട്ട് സൾഫ്യൂരിക് ഗ്യാസിലൂടെ പാസ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ആക്കിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ അയൺ വയറിലൂടെ എന്ത് ചെയ്യുന്നു അതിനെ ഞാൻ പാസ് ചെയ്ത് വിടുന്നു. അങ്ങനെ പാസ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇരിക്കുന്ന പോർഷനെ ഞാൻ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇത് റെഡ് ഹോട്ട് കണ്ടീഷനിലായിട്ട് മാറുകയാണ്. റെഡ് ഹോട്ട് ആയിട്ട് കഴിഞ്ഞ് അതായത് അയൺ നല്ലതായിട്ട് മഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന ഹീറ്റിനെ വിഡ്രോ ചെയ്യണം. അതായത് പിന്നെ നമ്മൾ കറന്റ്ലി നമ്മൾ കൺസിക്യൂട്ടീവ് ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ അയണ്ണെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഹീറ്റ് സപ്ലൈ ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് അയണിനെ അത് എന്ത് ചെയ്തു റിമൂവ് ചെയ്തു, സോറി ക്ലോറിൻ ഗ്യാസിനെ പാസ് ചെയ്തു, അയണ് റെഡ് ഹോട്ട് ആയിട്ട് മാറി അയണ്ണെ ക്ലോറിൻ ഗ്യാസ് വഴി പാസ് ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ, ഇവിടെ ഒരു പോർഷനകത്ത് അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബീക്കറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു 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 റെഡ് കളറിലുള്ള ഒരു കണ്ടന്റ് ഒരു ബ്രൗൺ കളറിലുള്ള റെഡ് അല്ല ബ്രൗൺ കളറിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇറ്റ് ഈസ് അയൺ ക്ലോറൈഡ് ആണ്. ഇനി റെസ്റ്റ് വരുന്ന കുറച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ എയറൊക്കെ അതിനകത്ത് കാണാം. അത് ഞാൻ ഫ്യൂസ്ഡ് കാൽഷ്യം ക്ലോറൈഡ് വഴി എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ഇതിൽ എനിക്ക് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അത് ട്രീറ്റ് ചെയ്താണ് പുറത്തേക്ക് പോകുന്ന കാര്യം എന്താണ് ക്ലീൻ ആയിട്ടുള്ള എയറിനെ പുറത്തുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ്ഡ് കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്.
അപ്പൊ ഇതാണ് ഫെറിക് ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. ഇനി ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, ഇവിടുത്തെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് എഫ് ഇ, അതായത് നോർമൽ ആയിട്ടുള്ള എഫ് ഇ എടുത്തു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഡ്രൈ ആയിട്ടുള്ള ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഫെറിക് ക്ലോറൈഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫെറിക് ക്ലോറൈഡിലുള്ള ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഡെലിക്വസന്റ് ആയ ഒരു സബ്സ്റ്റൻസ് ആണ്. സോ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യണം. ഈവൻ നമ്മുടെ ലാബിൽ ഇത് വെച്ചിട്ട് ചുമ്മാ വെച്ചിട്ട് പോയാൽ പോലും ഈ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന അടുത്തിരിക്കുന്ന എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൊല്യൂഷൻ കീപ്പ് ചെയ്ത് വെക്കും. അത് എപ്പോഴും ഉള്ളതാണ്, നമ്മൾ ഫെറിക് ക്ലോറൈഡ് ഇപ്പോൾ എടുത്തു പോയാലും അത് സംഭവിക്കുന്നതാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അത് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം ഓർഗാനിക്സിലൊക്കെ നമ്മൾ ഫെറിക് ക്ലോറൈഡ് ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഞാനൊക്കെ ലാബിൽ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ തന്നെയാണ് ഉപയോഗിച്ച. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് പെട്ടെന്ന് ഇതായിട്ട് മാറും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രധാന പ്രശ്നങ്ങൾ ഒന്നെന്ന് പറയുന്നത്, നമ്മളിപ്പോ നോർമലി ഹൈഡ്രസ് ആയിട്ട് നിൽക്കുന്ന ഫെറിക് ക്ലോറൈഡിന് അതാണ് അതൊരു ഡെലിക്കസ് ആയിട്ട് സബ്സ്റ്റൻസ് ആണ്, ക്ലീൻ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് വാട്ടറുമായിട്ട് ഇരിക്കുന്ന കേസിൽ, അതായത് ഹൈഡ്രേറ്റഡ് ഫെറിക് ക്ലോറൈഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ക്ലോറൈഡിനെ ഒരു കാരണവശാൽ ഹീറ്റ് ചെയ്തിട്ട് ഫെറിക് ക്ലോറൈഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെറിക് ഓക്സൈഡ്, ഫെറിക്കിന്റെ തേർഡ് ഓക്സൈഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, പ്ലസ് വാട്ടർ പ്ലസ് എച്ച് സിയിൽ ആയിരിക്കും കിട്ടുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ലാബിൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കുന്ന ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് തന്നെ നമ്മൾ ഉപയോഗിച്ച് പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സോറി അത് കീപ്പ് ചെയ്ത് അതാണ് വാട്ടർ അല്ലാതെ കീപ്പ് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ഫെറിക് ഹൈഡ്രേറ്റഡ് ഫെറിക് ക്ലോറൈഡ് ആയിട്ട് മാറും. ഹീറ്റ് ചെയ്ത് വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചില റിയാക്ഷൻസിനൊക്കെ വാട്ടർ ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തത് കൊണ്ട് മാത്രം ചില റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യും, പക്ഷെ ചില റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യത്തില്ല. സോ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കേസിൽ ഫെറിക് ക്ലോറൈഡിന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. സോ അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫെറിക് ക്ലോറൈഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു ഒട്ടുമുക്കാല റിയാക്ഷൻസിനും ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സംഭവിക്കുക, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഒരുപാട് റിയാക്ഷൻസിന്. ഈവൻ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കില്ല, പക്ഷെ ഓർഗാനിക് റിയാക്ഷൻസിൽ ഒരുപാട് റിയാക്ഷൻ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഫെറിക് ക്ലോറൈഡിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സൾഫേറ്റ്, അതിനെ വൈറ്റ് വിട്രിയോൾ എന്നാണ് സിംഗിൾ സൾഫേറ്റിനെ പറയുന്നത്. സിംഗിൾ സൾഫേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്. ഇതിന്റെ റിയാക്ഷൻസ് ഞാൻ ചെറിയ രീതിക്ക് ഞാൻ എഴുതാനായിട്ട് വിട്ടുപോയി ഈ സ്ലൈഡില്. സോ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി റെഫർ ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ മെത്തേഡ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡയഗ്രാം മാക്സിമം വരയ്ക്കാൻ പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിംഗിൾ സൾഫേറ്റിനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡൈല്യൂട്ട് H2SO4 ഒരു ബീക്കറിൽ എടുക്കണം. അതിനുശേഷം അതിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള സിങ്ക്, നമ്മൾ സിങ്കിന്റെ എന്താണ് ഗ്രാനുൾസ് നമുക്ക് അവൈലബിൾ ആണ്, ആ ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള സിങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഹീറ്റ് ചെയ്യണം. ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒരു വയർ ഗ്ലോസ് ഉപയോഗിച്ചിട്ട് നമ്മളത് ഹീറ്റ് ചെയ്യണം. താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞ വയർ ഗ്ലോസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സിങ്ക് എന്തായിട്ട് റിയാക്ട് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതിയ റിയാക്ഷൻ ആണ്. എന്താ സംഭവിക്കുക, നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്നത് സിംഗിൾ സൾഫേറ്റും ഹൈഡ്രജനുമാണ് കിട്ടുക, അല്ലെ? രണ്ട് സൾഫേറ്റും ഹൈഡ്രജനുമാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക, നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു പ്രധാന കൃത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സംഭവിക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് എഫ്രോസെൻസ് സംഭവിക്കും. അതായത് ഈ റിയാക്ഷൻ നിന്ന് ഹൈഡ്രജൻ പുറത്തേക്ക് വരികയാണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് എഫ്രോസെൻസ് ആയിരിക്കും നമുക്ക് ഈ റിയാക്ഷനിൽ കാണപ്പെടുന്നത്. അപ്പോ എഫ്രോസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്താണ് ഒരു പോപ്പ് സൗണ്ടോടുകൂടി ഹൈഡ്രജൻ പുറത്തേക്ക് വിടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എഫ്രോസെൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന എഫ്രോസെൻസ്, അതായത് ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷം എക്സസ് ആയിട്ട് എമൗണ്ട് ഓഫ് സിങ്ക് കുറച്ചധികം കിടക്കുന്നതാണ്. ഈ എക്സസ് സിങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്ത് പുറത്ത് മാറ്റിയതിനു ശേഷം ഈ സൊല്യൂഷനെ നമ്മൾ ഒരു ഡിഷിലേക്ക് ഇട്ടതിന് ശേഷം വീട്ടിലേക്ക് ശേഷം നമുക്ക് എന്താണ് കുറച്ച് ക്രിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യണം. ക്രിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യും, അത് ആ ഇരിക്കുന്ന ക്രിസ്റ്റൽസ് ആണ് സത്യം പറഞ്ഞ സിങ്ക് സൾഫേറ്റിന്റെ
സൊല്യൂഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏകദേശം ഇതേപോലെ ഇതുപോലെ തന്നെ ഈ സെയിം റിയാക്ഷൻ തന്നെ സംഭവിക്കുന്നു. സോറി, ഞാൻ ഒരു കൃത്യമായിട്ട് റിയാക്ഷൻ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ബട്ട് ദ റിയാക്ഷൻ ഈസ് കറക്റ്റ്ലി സെയിം ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഫെറസിന് പകരം നമുക്ക് സിങ്ക് ഉപയോഗിക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ രണ്ട് കേസിൽ എന്താണ്, സെവൻ വാട്ടർ തന്നെ. സോ എഫ് ഇയുടെ സ്ഥലത്ത് സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റിയാക്ഷൻ കിട്ടും. സോ അതിന്റെ നോട്ട് തരുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കുക, ആ റിയാക്ഷൻ എഴുതാൻ ഞാൻ വിട്ടുപോയി. വേണമെങ്കിൽ ആ റിയാക്ഷൻ തന്നെ സിങ്കിനെ നമ്മൾ ആഡ് ചെയ്യുക. സിങ്കിനെ എന്തുമായിട്ട് ആഡ് ചെയ്യണം, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഗെറ്റ് സിങ്ക് സൾഫേറ്റ്, ആ സിങ്ക് സൾഫേറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് സിങ്ക് സൾഫേറ്റ്. ഈ സെയിം റിയാക്ഷൻ തന്നെ ഈ എഫിന്റെ സ്ഥലത്ത് സിങ്ക് എഡിസ്റ്റർ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്നത് നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ അയൺ സൾഫേറ്റ് ആണ്. അപ്പൊ അയൺ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിട്ടാണ് അയൺ സൾഫേറ്റ് സംഭവിക്കുക. അപ്പൊ അയൺ സൾഫേറ്റ് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, ഇത് ഫ്ലൂറസെൻസ് സംഭവിക്കുകയാണ്. അപ്പൊ അയൺ സൾഫേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സിംപിളി ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന് എന്ത് ചെയ്യണം, നമ്മൾ അയണിന്റെ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FeSO4 ഹൈഡ്രജനും നമുക്ക് കിട്ടും. ഈ ഇരിക്കുന്ന FeSO4 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് FeSO4 7H2 കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പെയിൽ ഗ്രീൻ കളറുള്ള ക്രിസ്റ്റൽസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതായത് നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സൾഫേറ്റ് എന്ന് പറയുന്ന പെയിൽ ഗ്രീൻ കളറാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന കളർ എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അയൺ സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറിക് സൾഫേറ്റിന്റെ കറക്റ്റ് ആണ് നമുക്ക് കിട്ടുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഫെറിക് സൾഫേറ്റും അതുപോലെ തന്നെ അയൺ സൾഫേറ്റ് എന്നും പറയുന്നത്. സോ നെക്സ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ലെഡ് ക്ലോറൈഡിനെയാണ്. അപ്പോൾ ലെഡ് ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെഡ് ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ എന്താണ്, ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെയോ എന്താണ് ലെഡ് നൈട്രേറ്റിന്റെ സൊല്യൂഷനിൽ ഇടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ലെഡ് ക്ലോറൈഡ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലെഡ് ക്ലോറൈഡ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലെഡ് നൈട്രേറ്റ് പ്ലസ് 2HCl ഗിവ്സ് PbCl2 പ്ലസ് 2HNO3, അല്ലെങ്കിൽ ലെഡ് നൈട്രേറ്റ് പ്ലസ് 2NaCl ഗിവ്സ് PbCl2 പ്ലസ് NaNO3. ഇനി ഈ ഇരിക്കുന്ന രണ്ട് കേസിലും എന്താ സംഭവിക്കുക, ഈ ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്ന വാട്ടർ സോലുബിൾ ആയ ഒരു സബ്സ്റ്റൻസ് ആണ്. സോ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്തെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷന് കിട്ടുന്ന ഫൈനൽ റിസൾട്ടിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, കോൾഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. ഫൈനലി ലെഡ് ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ലെഡ് ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എന്താണ്, സോഡിയം ക്ലോറൈഡ് പ്ലസ് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിനുശേഷം അത് റിയാക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫിൽട്ടർ ചെയ്തതിനു ശേഷം എക്സസ് ആയിട്ടുള്ള ബാക്കി കോമ്പൗണ്ടിനെ എന്താണ് നമുക്ക് PbCl2 കിട്ടി. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഇനി അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മേക്ക് ചെയ്യുന്ന കോമ്പൗണ്ട് ഉള്ളതാണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന് വളരെ സിമ്പിളാണ്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റിന്റെ സൊല്യൂഷനെ കാൽഷ്യം ക്ലോറൈഡിന്റെ ഒരു ഹോട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. എന്താണ് ഫോർമർ, നമ്മൾ ആദ്യം ഇട്ട ഈ സോഡിയം കാർബണേറ്റ് എന്താണ് അധികമാകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ അത് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് Na2CO3 ഗിവ്സ് CaNO3 പ്ലസ് 2NaCl ആണ് കിട്ടുന്നത്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് എന്താണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസിപ്പിറ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ കിട്ടുന്ന പ്രിസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്ത് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളക്ട് ചെയ്തിരിക്കും. അതാണ് കാൽഷ്യം കാർബണേറ്റിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ളത്. ആസിഡിക് സോഡിയം ബൈകാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നോ പറയാം. ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു ഫ്ലാസ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂൾ ദ സൊല്യൂഷൻ ബൈ കീപ്പിംഗ് ദ ഫ്ലാസ്കിൻ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആൻഡ് പാസ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ഈ ഇരിക്കുന്ന സൊല്യൂഷനെ നമ്മൾ എന്താണ് ഒരു ഐസ് ഇട്ട് കൊടുത്ത് ഈ സൊല്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം എന്താണ് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ഈ സൊല്യൂഷനകത്തേക്ക് പാസ് ചെയ്ത് വിടുക. അപ്പൊ കാർബൺ ഡയോക്സൈഡിനെ പാസ് ചെയ്ത് വിട്ടു, വി ആൾറെഡി ഹാവ്
distilled water base nya, namun base nya itu anhydrous atau sodium carbonate itu, namun kondisi distilled water base nya mixing base nya itu, adanya tadi carbon dioxide pasti itu udah anu orang kita, sodium bicarbonate itu deh, kristal semua orang itu, adanya bottom portion le precipitate itu mana ada yang kurang itu karena, apa korsen orang kajinya, maksudnya itu petalnya yang reaksi itu, korsen orang kajinya ini selesai, namun kita ini karena, ini orang asli hal sodium hydrogen carbonate itu. Ini kita kristal sini, namun dry air filter paper biji filter itu dikemban, namun kita tanah sodium hydrogen carbonate itu tanah, namun kita final itu kita. Apa namun kita ada komponen berarti sodium hydrogen carbonate berarti diagram namun kita buka, ini karena ice bath karena namun cooling temperature kriteria itu kita ambil itu tanah. Kemudian namun sodium carbonate solution tanah itu, ini tanah Na2CO3 itu solution itu, water distilled water ada itu kita. Carbon dioxide nya, kita pasi itu tuh outlet itu kita carbon dioxide berarti continuous saat itu cairan dari kita, kita finally ultimate nya kita dapat NaHCO3 kita dapat. Ini, orang compound dalam salt dalam prepare ini, itu malah reaction berarti neutralization reaction. Neutralization reaction itu berarti apa? Orang asin atau lah H plus ions ini complete ada reaksi itu OH minus ions ini. Sorry for my mistake. Ini udah OH minus sama. Ini mistake udah sampai cuman ketemu ada mau dikoda. OH minus ion sana. OH minus ion sana udah sampai karena udah. Apa OH minus ion semua itu reaksi itu base semua itu reaksi itu salt water kita na prosesnya na neutralization. Ada itu asin atau lah H plusnya. Base semua itu lah OH minus semua itu reaksi jadi kita na makanya kita na yang na neutralization reaction itu orangnya. Ini rantai kita react jadi itu kan, ya ini berarti asin atau lah H plus, base atau lah OH minus kita add itu kan, ya, namun finally, ultimately, namun kita ada kita water air kita namun kita, so such kind of reaction is called as a neutralization reaction, ya itu asin dan base kita add itu, salt plus water kita, ya, itu orang kita ada neutralization reaction itu orang. Orang berada neutralization reaction orang ya, namun kita sodium plus sorry sodium hydroxide NaOH plus HCl gives NaCl plus water, aduh, apa namanya? Orang baru compound dalam H2SO4 NaCl ini, sorry H2SO4 NaOH itu mana reaksi dari ini? Nama kita N2SO4 water air ini, nama kita dalam final kita. Ini, adalah tuju important dalam term itu adalah mana potassium hydroxide dan sulfuric acid reaksi dengan potassium sulfate itu water air ini nama kita. Adalah mikir orang orang asal base combination selalu nama kita paham itu. Ini. Apa nama kita perayaan lalu ada taman orang ini heat of neutralization. Anak heat of neutralization itu mana? It is a amount of heat liberated from 1 gram of equivalent of acid or base is completely neutralized. Ada itu 1 gram acid ini complete itu entah mana neutralize lagi 1 gram acid ini 1 gram base ini complete itu neutralize jam ini. Itu yaitu matra neutralize jam itu yaitu matra heat berapa berdua. Adanya anak heat of neutralization itu mana? It is the amount of heat liberated from 1 gram equivalent of an acid or base is completely neutralized. Completely neutralized is 1 gram acid or 1 gram base. We heat of neutralization. Ini adalah copper sulfate preparation. Alangkah blue vitriol. We are going to talk about copper sulfate. Copper sulfate preparation. There are 4 methods. It is a common method. It is a displacement method. Ini industrially, kami ke beberapa metode untuk biji singgup biji, kami ke prepare yang better. Bagi itu prepare yang metode itu orang ini, copper sulfate nya dilute atlas sulfuric acid itu unda react jadi kya copper sulfate nya dilute sorry copper sulfate itu kita mengedit dilute atlas sulfuric acid nya copper hydroxide unda copper oxide unda copper carbonate unda react jadi kya copper hydroxide unda react jadi kya orang ini copper hydroxide plus H2SO4 gives CuSO4 plus water adding kita. Aduhualan copper oxide sulfuric acid na react kita CuO plus H2SO4 gives CuSO4 plus H2O kita. Aduhualan copper carbonate ada dekana nanti kita copper carbonate plus H2SO4 gives copper sulfate plus H2O plus carbon dioxide adding kita. Ini aduhualan ini tiga case kita nama kita adding kita copper sulfate adana nama kita final kita. Ini kerana copper sulfate ni, nama kita ada korsin air, atmosfer le korsin air macam ni, jadi nama kita ada kita korsin air macam ni, imba ini kerana atmosfer ini kerana water vapor atau matter pedikin reaksi ini, nama kita final ultimate nama kita ada copper sulfate 5H2O, orang hydrated copper sulfate le blue vitriol nama kita lebih kena ana ini copper sulfate pentahydrated nama compound tapi, apa itu boleh dana?
സിങ്ക് സൾഫേറ്റ്, ലെഡ് നൈട്രേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് കാൽഷ്യം നൈട്രേറ്റ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ്, ഇത്രയും കോമ്പൗണ്ടുകൾ നമുക്ക് ഏകദേശം ഈ ഒരു സെയിം മെത്തേഡ് എന്ന് വെച്ചാൽ ഈ കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നതല്ല, ഏകദേശം ഈ സെയിം മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് എൻ എ ടു എസ് ഒ ഫോർ ടെൻ എച്ച് ടു ഒ അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് ടെക്കാഹൈഡ്രേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ടെൻ എച്ച് ടു എന്ന് പറയുന്നത് നമ്മൾ അത് നെയിം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ടെൻ എച്ച് ടു എന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിയാക്ഷൻ ആണ്, ന്യൂട്രലൈസേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിനെ എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇരിക്കുന്ന സോഡിയം സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് കിട്ടുക. അപ്പൊ അവിടെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു എസ് ഒ ഗീവ്സ് എൻ എ ടു എസ് ഒ ഫോർ പ്ലസ് ടു എച്ച് ടു. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെ ബ്യൂറേറ്റ് വഴി പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ സൊല്യൂഷനൊക്കെ ഉപയോഗിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഇരിക്കുന്ന സോഡിയം സൾഫേറ്റും ഈ റിസൾട്ടിങ് സൊല്യൂഷൻ അതൊരു ആസിഡും ആൾക്കലിയും ഒരു സെയിം റേഷ്യോ ആണ് കൊടുക്കുക. ഒരു ഇവാപ്പറേറ്റിംഗ് ബേസിലാണ് നമ്മൾ ആഡ് ചെയ്തത്, ഈ ഒരു ഇവാപ്പറേറ്റിംഗ് ബേസിലാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസൾട്ടിങ് സൊല്യൂഷനിൽ സോഡിയം സൾഫേറ്റും വാട്ടർ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ടൈട്രേഷൻ, അപ്പം ഈ ഇരിക്കുന്ന പ്രോസസ്സ് നമ്മൾ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സിനെ ടൈട്രേഷൻ എന്നാണ് പറയുക. അപ്പൊ ഈ ഇരിക്കുന്ന ടൈട്രേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ കംപ്ലീഷൻ എത്ര മാത്രം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രിപ്പയറിങ് സോഡിയം സാൾട്ട് ഫോർ സോലുബിൾ സാൾട്ട്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറെ സോലുബിൾ സാൾട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഫോർ സോഡിയം പൊട്ടാസ്യം അനുമോണിയം. സോഡിയം പൊട്ടാസ്യം അനുമോണിയം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ആസിഡ് ബേസ് സോൾട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചത്? അയൺ ക്ലോറൈഡ് എഫിസിഎൽത്തിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റ് വൈറ്റ് വിട്രിയോളിന്റെ പ്രിപ്പറേഷൻ, അയൺ സൾഫേറ്റ് ഗ്രീൻ വിട്രിയോൾ, അയൺ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ വിട്രിയോൾ ആണ്, ഗ്രീൻ വിട്രിയോളിന്റെ പ്രിപ്പറേഷൻ, ലെഡ് ക്ലോറൈഡ് പി ബി സി എൽ ടു, കാൽഷ്യം കാർബണേറ്റ് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതുപോലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നോക്കുക, ഇവിടെ ഒ എച്ച് മൈനസ് ആണ്, തെറ്റിച്ചു പോരുത്. അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ബ്ലൂ വിട്രിയോളിന്റെ സൊല്യൂഷൻ, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ് ടെൻ എച്ച് ടുവിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എൻ എ എച്ച് എസ് ഒ ഫോർ, ഇപ്പൊ എൻ എ എച്ച് എസ് എച്ച് ടു എസ് ഒ ഫോർ ആണ് പറഞ്ഞത്. അപ്പൊ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് സൾഫേറ്റ് നമുക്ക് എൻ എച്ച് എസ് ഒ ഫോർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ എച്ച് ടു എസ് ഒ ഫോറിന്റെ എമൗണ്ടിന്റെ അളവ്, എമൗണ്ട് ഓഫ് എച്ച് ടു എസ് ഒ ഫോർ കൂട്ടുക. അതായത് ഒന്നെങ്കിൽ ഈ ഇരിക്കുന്ന ടു എൻ എ എച്ച് പ്ലസ് ടു എച്ച് ടു എസ് ഒ ഫോർ ഇതിന്റെ മോളിക്യൂളിന്റെ എണ്ണം കൂട്ടി കൊടുക്കുക, എച്ച് ടു എസ് ഒ ഫോറിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ്. എക്സസ് എച്ച് ടു എസ് ഒ ഫോറിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാൾട്ട് എന്ന് പറയുന്ന അസിഡിക് സാൾട്ടായ എൻ എച്ച് എസ് ഒ ഫോർ ആക്കി ക്രിയേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്ത് കാണുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി റെഫർ ചെയ്യുക. കാര്യം ലബോറട്ടറി പ്രിപ്പറേഷൻസ് ആർ ക്വൈറ്റ് സിമ്പിൾ, കുറച്ച് അപ്പാരറ്റസ് ഉണ്ട്, ചിലത് അപ്പാരറ്റസ് ഒന്നുമില്ല, ജസ്റ്റ് റിയാക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ അപ്പാരറ്റസ് സത്യം പറഞ്ഞാൽ പറയേണ്ടതാണ്, എങ്കിലും നിങ്ങൾക്ക് എല്ലാ അപ്പാരറ്റസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. സോ ഇതുകൊണ്ട് ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നോട്ട്, ലെക്ചർ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രിപ്പയർ സബ്മിറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ